രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തേരോട്ടമാണ് നാം കണ്ടത്. ഒരുപക്ഷെ സംഘിപ്പാളയത്തെ ഒന്നടങ്കം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി വലിയ തരത്തിലുള്ള മുന്നേറ്റം കാഴ്ചവെച്ചത്. അതിനോടനുബന്ധിച്ച് കേരളത്തിലും വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസും നടത്തിയത്. യു ഡി എഫും വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഷാഫി പറമ്പിലെ വിജയമാണ്. ഏതാണ്ട് ഒരു മാസം മുന്നേ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു ഷാഫി പറമ്പിലിന് 100,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും ഭൂരിപക്ഷം 100,000 വോട്ടിൽ കഴിയുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണവും തെരുവിളികളുമാണ് ഉണ്ടായത്. ഒപ്പം ഇതിൽ ചോദിച്ച പലരും കമന്റായി എഴുതിയ ചില കാര്യങ്ങളുണ്ട്. അതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടാണോ ഷാഫി പറമ്പിലിന് വേണ്ടി ഈ വിടുപണി ചെയ്യുന്നത് എന്ന് ചോദിച്ചവരുമുണ്ട്. അങ്ങനെ ഒട്ടനവധി കമന്റുകൾ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ പറയുന്നത് കൃത്യവും വ്യക്തവുമായ കണക്കാണ്. വടകരയിൽ ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയം വലിയ തരത്തിൽ ചർച്ചയായതാണ്. ശൈല ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയാവുകയും കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുമെന്നും പറഞ്ഞിരുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ എത്തുന്നതോടെ വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെ മാറിമറിയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അങ്ങനെ ഷാഫി പറമ്പിൽ നിന്ന് പാലക്കാട് നിന്നുള്ള യാത്രയപ്പിൽ വലിയ ട്രോളുകളാണ് ഉണ്ടായത്. വലിയ സൈബർ ആക്രമണവും സൈബർ ബുള്ളിങ്ങും ഒക്കെ ഉണ്ടായതാണ്. അന്ന് പറഞ്ഞത് ഒരു സി പി എം നേതാവിന്റെ മകൻ തന്നെ ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്, പാലക്കാട് നിന്നും ഷാഫി എന്ന പേരുള്ള ഒരുത്തൻ വടകരയിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ടീച്ചറുടെ വിജയം ഉറപ്പാണ് എന്നാണ് പറഞ്ഞത്. അതിൽ പോലും വർഗീയത കുത്തിത്തിരിയിക്കൊണ്ടാണ് സി പി എം ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വലിയ തരത്തിൽ ഷാഫി പറമ്പിലായതുകൊണ്ട് മാത്രം മത ധ്രുവീകരണം അവിടെ ഉണ്ടായി, വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായി. അപ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാഫി പറമ്പിൽ വ്യക്തമായി രാഷ്ട്രീയം പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലെ വിജയം സുനിശ്ചിതമാണ്. ശൈല ടീച്ചർ നല്ല കാൻഡിഡേറ്റ് അല്ല എന്നല്ല പറഞ്ഞത്, ശൈല ടീച്ചർ ഒരുപക്ഷെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണ്. സി പി എമ്മിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ വടകരയിലെ ശൈല ടീച്ചർ തന്നെയായിരുന്നു. അവരുടെ ഏറ്റവും മികച്ച വ്യക്തി പ്രഭാവം വോട്ടായി മാറുകയും ചെയ്തു. എന്നാൽ ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അതിൽ നിന്നും ഒരു പടി മേലെ ഷാഫി പറമ്പിന്റെ വ്യക്തിത്വത്തിൽ ലഭിച്ച വോട്ടാണ് ഇപ്പോൾ നാം കാണുന്ന 114,506 വോട്ടുകൾ എന്നത്. സി പി എം ആദ്യം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ ഇനി യു ഡി എഫ് തരംഗം ഉണ്ടായാൽ നമ്മുടെ തട്ടകം ഒരിക്കലും മാറില്ല എന്നും സി പി എം കോട്ട പാർട്ടി കോട്ടകൾ പൊളിക്കാൻ സാധിക്കില്ല എന്നുമാണ് ആദ്യമേ തന്നെ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും പറഞ്ഞതെങ്കിൽ ഇപ്പോഴിതാ സി പി എമ്മിന്റെ കോട്ട കെട്ടിടങ്ങൾ തകർത്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ 114,000 പരം വോട്ടുകൾക്ക് വിജയിച്ച് കയറിയിരിക്കുന്നത്. അത് ഷാഫി പറമ്പിലെ മാത്രം വിജയം തന്നെയാണ്. അവിടെ വ്യക്തമായും ശക്തമായും ഷാഫി പറമ്പിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ മുന്നിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഷാഫി പറമ്പിലിന് വിജയമുണ്ടായത്. പക്ഷേ അവിടെ സി പി എം ചെയ്തത് വലിയ തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളും വ്യാജ കാർഡുകളും ഇറക്കിയാണ് പ്രചരണത്തെ നേരിട്ടത്, തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതെല്ലാം വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ഒരുപക്ഷെ ശൈല ടീച്ചറുടെ വ്യക്തി പ്രഭാവം വെച്ച് മാത്രം വോട്ട് തേടിയിരുന്നെങ്കിൽ, ശൈല ടീച്ചറുടെ പ്രവർത്തനങ്ങൾ വെച്ച് മാത്രം വോട്ട് തേടിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം ജയിക്കാവുന്ന ഒരു മണ്ഡലം ചില ഉപജാപങ്ങളുടെ വാക്ക് കേട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് കൊടുത്തത് കാരണം ശൈല ടീച്ചർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അവിടെ ഒരുപക്ഷെ സി പി എമ്മിലെ സൈബർ ടീമുകളുടെ വാക്ക് കേൾക്കാതെ ശൈല ടീച്ചർ വ്യക്തമായും ശക്തമായും രാഷ്ട്രീയം പറഞ്ഞാണ് മുന്നോട്ട് പോയിരുന്നത്, വികസനം പറഞ്ഞാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശൈല ടീച്ചർ അവിടെ വിജയിച്ചു കയറേനെ. എന്നാൽ അതിൽ നിന്നും നിൽക്കാതെ, അതിലൊന്നും നിൽക്കാതെ പകരം ചില ഉപജാപങ്ങളുടെ വാക്ക് കേട്ട് അവരുടെ വാക്കിൽ നിന്ന് മാത്രമായി പ്രചരണം പോയപ്പോൾ അവിടെ ഉണ്ടായത് ഒരു വലിയ തേരോട്ടമാണ് ഷാഫി പറമ്പിലുള്ളത്. ഷാഫി പറമ്പിൽ ആദ്യം മുതൽ പറഞ്ഞത്, ഞാൻ വർഗീയത പറയാറില്ല, ഞാൻ ആരെയും വ്യക്തിഹത്യ ചെയ്യാറില്ല, ഞാൻ വോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമായിരിക്കും, അല്ലാതെ ഒരു വ്യക്തിയെ പോലും ഞാൻ വേദനിപ്പിച്ചുകൊണ്ടോ നോവിച്ചുകൊണ്ടോ അല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നാണ്. പക്ഷേ അവിടെ സി പി എം ചെയ്തത് ആദ്യം മുതലേ വർഗീയ കാർഡ് ഇറക്കുകയും വർഗീയ കാർഡ് വെച്ച് മാത്രമായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയുമാണ് ചെയ്തത്. ഇതെല്ലാം വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ അന്വേഷണത്തിലും ഞങ്ങളുടെ നിരീക്ഷണത്തിലുമൊക്കെ മനസ്സിലാകുന്നത് ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞു അവിടെ ഷാഫി പറമ്പിലെ 100,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. എന്നാൽ അതെല്ലാം മാറി സൈബർ ആക്രമണമാകുകയും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് ചെറിയ പിശക്ക് നടത്തിയവരും ഇനിയെങ്കിലും മനസ്സിലാക്കുക, വ്യക്തമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വാർത്ത ചെയ്തത്, ആ വാർത്ത കൃത്യവുമായിരുന്നു എന്ന് ഈ സമയത്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം ഒരു കാര്യം കൂടി, വീഴ്ച എവിടെയാണ് ഉണ്ടായത്, ആർക്കാണ് ഉണ്ടായതെന്ന് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും വേണം. അല്ലാതെ
മറ്റൊരാൾക്കെതിരെ ചാപ്പകുത്തുകയല്ല വേണ്ടത്. ഇപ്പൊ ബി ജെ പി വോട്ട് മറിച്ചുവെന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിന് പോയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ വായ്ത്താളം അടിക്കാം എന്നുള്ളതല്ലാതെ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തിയാൽ തന്നെ മനസ്സിലാക്കും എവിടെയാണ് വീഴ്ച പറ്റിയതെന്നും ആർക്കാണ് വീഴ്ച ഉണ്ടായതെന്നും. ഒപ്പം തന്നെ ഇതിൽ വ്യക്തമായി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ശൈല ടീച്ചറുടെ തോൽവിക്ക് പിണറായി വിജയനും ഒരു കാരണമാണ്. കാരണം പിണറായി വിരുദ്ധത ശക്തമായി നിലനിന്നു കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കനൽത്തരി ഒരിടത്തുനിന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറിയത്. അതായത് കനൽത്തരി വെച്ച് മാറിയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായത്. അതിന് പ്രധാന കാരണവും പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനുള്ള ജനങ്ങളുടെ പിണറായി വിരുദ്ധതയും ഒപ്പം സർക്കാർ വിരുദ്ധതയുമാണ്. ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിനെതിരെയുള്ള വിലയിരുത്തലായി ഇതിനെ ജനങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്.